നമ്മളിന്ന് വന്നിരിക്കുന്നതേ ഒരു അടിപൊളി കാഴ്ച കാണാൻ കേട്ടോ. അതൊരു അടിപൊളി വീട്ടിലാണ് വന്നത്. ലിഫ്റ്റ് ഉള്ള ഒരു വീട്. ലിഫ്റ്റ് പറയുമ്പോൾ നമ്മൾ വലിയ ലിഫ്റ്റ് ഒന്നുമല്ല, ചെറിയ രണ്ട് മൂന്ന് ആൾക്കൊക്കെ കയറി പോകാൻ പറ്റുന്ന ലിഫ്റ്റ്. മനോഹരമായ അടിപൊളി കാഴ്ചകളുള്ള ഒരു വീടാട്ടോ. ലിഫ്റ്റിനും അപ്പുറം ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിച്ച് ഓട്ടോമേഷൻ ചെയ്ത വീടാട്ടോ. ഇവിടെയുള്ള ലാൻഡ്സ്കേപ്പിംഗ് കണ്ടില്ലേ, ഇതൊക്കെ ഒറ്റ മോട്ടറിൽ ഒറ്റ വിരൽത്തുമ്പിൽ നെക്കിയിട്ട് ഇവിടെ നനക്കാം, അതുപോലെ കൺട്രോൾ ചെയ്യാം, ആ രീതിയിൽ സെറ്റ് ചെയ്താട്ടോ. വീടിൻ്റെ ഡിസൈനിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അതാ ഇവർ തന്നെ പറയും ഈ ലിഫ്റ്റിനെ കുറിച്ച്. കാരണം ലിഫ്റ്റ് ഈ ലിഫ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, ഈ മനോഹരമായ ലിഫ്റ്റ്, അടിപൊളിയായിട്ടുള്ള ലിഫ്റ്റ്. നമ്മൾ ഈ ലിഫ്റ്റ് കാണാൻ വേണ്ടി വന്ന കേട്ടോ. അടിപൊളിയാണല്ലോ ലിഫ്റ്റ്. ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറഞ്ഞോ? പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ വീട്ടില് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലിഫ്റ്റ് മാത്രമല്ല അല്ലെ, സെൻട്രലൈസ്ഡ് ആണ്. പിന്നെ ഒരുപാട് ടെക്നോളജി അറിയുമ്പോൾ സ്വിച്ച് ഇട്ട മൊബൈലിൽ നെക്കി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പുറത്ത് ഗാർഡനിലുള്ള ലൈറ്റ് ഒക്കെ എല്ലാം എല്ലാ ലൈറ്റും എക്സാമ്പിൾ ഡൈനിങ് ഹാളിൽ നിൽക്കാണ്. ഈ ലൈറ്റ് എല്ലാം നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളില്ല ഇത്ത മാത്രമേ ഇവിടെ ഉള്ളൂ, എങ്ങനെ ഇത് ഓൺ ആകും? അവരുടെ മൊബൈലുണ്ട്. അപ്പൊ ഒന്നിലധികം ഫോണിൽ സെറ്റ് ചെയ്തിട്ട് പ്രശ്നമില്ല, സിമ്പിൾ ആണ്. അപ്പോ എനിക്ക് അറിയാം, ആദ്യം അറിയണ്ട, ഈ ലിഫ്റ്റ് ഇപ്പൊ വീട്ടില് സാധാരണ ഒരു സ്റ്റെയർ ഉണ്ടാവും, ഇവിടെ സ്റ്റെയർ ഇല്ല അല്ലേ, പുറത്തൊരു എക്സ്ട്രാ ചെറിയ സ്റ്റെയർ ഉണ്ടാവും ഇൻകേസ് എന്തെങ്കിലും എമർജൻസി. അത് ലാഡർ ആണ്. പക്ഷെ ഇത് ഈ വീട്ടിൽ സ്റ്റെയർ ഇല്ലാത്ത വീടാണ്, അതിന് ഈ ലിഫ്റ്റ്. എങ്ങനെ ഈ ലിഫ്റ്റ്? ഞാൻ ഗ്ലാസ് പൊട്ടോ നോക്കട്ടെ. പൊട്ടൂല ഒരു വീട്ടിൽ വന്നിട്ട് അവിടുത്തെ ലിഫ്റ്റ് അടിച്ച് പൊട്ടിച്ച് നോക്കുകയാണ് ചെയ്യണേ. ഓക്കെ, ഇതിൽ എത്ര ആൾക്ക് പോകാൻ പറ്റും? 210 kg. 210 kg. ഓക്കെ, ഞാനൊരു 72 74. ആ, ഒരു മൂന്നാള് നാലാള്. വീട്ടുകാർക്ക് മൊത്തമായിട്ട് പോകും. അപ്പൊ നിങ്ങളോട് കൊറേ ആൾക്കാരെ അഭിപ്രായം ലിഫ്റ്റ് വെക്കുകയാണ് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ സ്റ്റെയർ ഇല്ലാന്ന്. അപ്പൊ എന്താ നിങ്ങള് പറഞ്ഞേ? അതെ, ഞങ്ങൾ എന്താ പറയുക, വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ലാസ്റ്റ്. കാരണം അതിർപ്പാണ്, എതിർക്കും അതാണ് അതാണ്. അപ്പൊ വീട്ടില് പ്രായമുള്ള ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് ഉമ്മയും ഉപ്പിയൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് എന്തായാലും ഇത് അത്യാവശ്യം. ഉമ്മപ്പാണ്ട നമുക്ക് തന്നെ തുടങ്ങി കയറില്ല, മടിയാണ്. ഒരു പ്രാവശ്യം നമ്മൾ മുകളിൽ പോയി രണ്ടാം പ്രാവശ്യം പിന്നെ ഫോൺ എടുക്കാൻ പോകണമെങ്കിൽ പിന്നെ ആലേക്കട്ട കുട്ടിയോട് പറയും ഒന്നെടുത്ത് പോവാൻ മോളെ എന്ന് പറയും അല്ലേ. ആ അവസ്ഥയാണ് ഇപ്പൊ. അങ്ങനെ ഇപ്പൊ നമുക്ക് ഇതാകുമ്പോ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, എപ്പോഴും ആണെങ്കിലും പോയി കിട്ടുന്ന നമുക്ക് മടി ഉണ്ടാവില്ല. ഓക്കെ, ഇതിന്റെ പ്രവർത്തനം ഒന്ന് കയറി നോക്കിയാലോ. ആരാ കേറുന്ന? ഞാൻ തന്നെ കേറണോ? ഞാൻ തന്നെ കേറി ഒന്ന് ഇറങ്ങി വരാം അല്ലേ. ഇതിങ്ങനെ നെക്കിയാ മതി അല്ലേ. ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, ഞാനൊന്ന് നെക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ പോണ്ടിട്ടോ, കാക്കണ വളച്ചോളെ കാത്തോളി അറിഞ്ഞില്ലേ, അതാണ് ഇവിടെ ഉള്ള അവസ്ഥ. ഓക്കെ, ഒരാൾക്ക് അടിപൊളിയായിട്ട് മേലെ പോവാം. ഒന്നാം നിലയിൽ എത്തിയാണ്. സ്റ്റോപ്പ്, ആ അവിടെ നിക്കണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നേരെ തുറക്കാട്ടോ, ഡോറിൽ ഓപ്പൺ ഓപ്പൺ ആയി. ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇനി നേരെ താഴേക്ക് പോവാണ്. നമ്മള് ഗ്രൗണ്ട് ഫ്ലോർ അടിച്ചു, ഇതാ പോകുന്നുണ്ട്. ആ ഇപ്പൊ വലിയ കുഴപ്പമില്ല, അങ്ങനെ കേറിയപ്പോ ചെറിയൊരു പേടിട്ടോ. എത്തി. ഇത് കൊള്ളാലോ, സംഭവം സിമ്പിൾ അല്ലേ. എമർജൻസി കേസിൽ കോൾ ചെയ്യാനും കോൾ വരാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഉണ്ട്, അതിൽ സിം ഉണ്ട്. നമുക്ക് ഇൻ കേസ് ഇപ്പൊ കുട്ടികൾ കുടുങ്ങി കഴിഞ്ഞു, കുട്ടികൾ കുടുങ്ങി കഴിഞ്ഞാൽ അവർക്ക് നമ്മള് വിളിക്കാൻ പറ്റും. ഫോണിൽ വിളിക്കാം, ഫോണിൽ വിളിക്കാം, നമ്മൾ നമ്പർ വെക്കാം, കോൾ ചെയ്താൽ കോള് പോകും. പിന്നെ മാത്രമല്ല, സാധാരണ ലിഫ്റ്റിന്റെ ടെക്നോളജി അല്ല, ഫസ്റ്റ് ബുക്കിംഗ് നമ്മളതാണ്. വെച്ച് തുടങ്ങി രണ്ടാമതായി. ഓക്കെ, ഫസ്റ്റ് ബുക്കിംഗ് ആണല്ലായിരുന്നു കേരളത്തില്. അപ്പൊ ഇത് ഇനി പല വീട്ടിലും കാണും അല്ലേ. നല്ലോർത്ത് എത്തി തരുന്നുണ്ട് ഇപ്പൊ, പല ആൾക്കാരും വെച്ചിട്ടുണ്ടായിരുന്നു. റഫറൻസ് മണി നമ്മൾ വിളിക്കാറുണ്ട്, അങ്ങനെയുണ്ട് നല്ലതാണോന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് കാണാനായിട്ട് ഇവിടെ ആള് വരുന്നുണ്ടോ?
കേറി നോക്കാം, നമ്മളൊന്ന് കേറി നോക്കി, അടിപൊളിയാണ്. അപ്പൊ ഇനി ഇതല്ലാതെ വീട്ടില് വേറെ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്? പിന്നെ നമ്മൾക്ക് ഈ ഓട്ടോമേഷൻ വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, സെൻട്രലൈസ് എ സി വെച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ആധുനിക ടെക്നോളജി മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. എന്താ ചിലപ്പോ നമ്മള് ഈവൻ നമ്മളെ ബാത്റൂമിലായാലും ഇവിടെ ആണെങ്കിലും നിങ്ങൾ ബാത്റൂം പോയി നോക്കി ഓട്ടോമാറ്റിക് കത്തും, ലൈറ്റ് ലിസ്റ്റ് നിങ്ങൾ കയറിയ കാണിച്ചു തരാൻ പറ്റും, ഓട്ടോമാറ്റിക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ഇതിലെല്ലാം നമ്മള് കൈ വെക്കാനാണെങ്കിൽ കൈ വെച്ചാ വെള്ളം വരുന്നുണ്ട്. ലിക്വിഡ് സെൻസർ ടിഷ്യൂ പേപ്പർ ഹോൾഡർ എല്ലാം സെൻസറിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇനിയിപ്പോ അപ്പൊ ഇതൊക്കെ സെൻസർ ഇങ്ങനത്തെ ടെക്നോളജിക്ക് അന്വേഷിച്ച് പിടിച്ച ഒരാളെന്ന നിലക്ക് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യണേണ്ടത്? ഏറ്റവും കൂടുതൽ ടെക്നോളജികൾ ഉപയോഗിക്കുന്ന അല്ലെ ഗൾഫിലെ ദുബായി എന്ന് പറയാം. അപ്പൊ നമ്മള് ദുബായിലാണെങ്കിലും യുഎയില് അവിടെ വർക്ക് ചെയ്യുന്നതാണ്, ഫാർമസിസ്റ്റാണ് ആണല്ലേ. ഓക്കെ, അപ്പൊ ഫാമിലിയോട് അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ഇതൊക്കെ കൺട്രോൾ ചെയ്തൂടെ? എല്ലാ മൊബൈലും ഓട്ടോമേഷൻ ഫുള്ള് നമ്മുടെ മൊബൈൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏത് കാര്യങ്ങളും ഗേറ്റ് ആണ് ശരി, ഇപ്പൊ ആരെങ്കിലും ആൾ വരുന്നുണ്ടെങ്കിൽ നമ്മള് ഗേറ്റിൽ ഒരാൾ വന്നാല് നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉണ്ട്, ഇതാണ് വീഡിയോ കോളർ ഉണ്ട്, അതിന് പുറമെ ഇൻകേസ് നമുക്ക് ഗേറ്റ് അറിയുന്ന ആളാണെങ്കിൽ ഓപ്പൺ ആക്കിയാൽ മതി, അല്ലാതെ അവര് മെസ്സേജ് അയച്ചു പറയുകയാണെങ്കിൽ നമുക്ക് ഗൾഫിൽ നിന്ന് നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റൂല്ലേ? ഞാൻ വരുന്ന വഴിക്ക് അവിടെ വണ്ടി കണ്ടു, അത് യുഎയിലെ വണ്ടിയാണോ? യുഎയിലെ വണ്ടിയാണ്. അതെങ്ങനെ ഇവിടെ എത്തി? അത് എത്തിയത് അതൊരു ഇതേമാതിരി ക്രേസി ആയിരുന്നു, വണ്ടി നാട്ടിലെത്തിക്കാന്നുള്ളത്. യുഎയിലെ വണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കാണുന്ന വേണല്ലോ. ഏതാണ് വണ്ടി? ലാൻഡ് ക്രൂയിസർ. ലാൻഡ് ക്രൂയിസർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ കാർ എത്തിച്ചു അല്ലേ. ഇത് അവിടെ ഉപയോഗിക്കുന്ന കാറാണോ? പേഴ്സണൽ ഉപയോഗിക്കുന്ന കാർ തന്നെയാണ് കേട്ടോ. അജ്മാനിലെ യു എ വണ്ടികൾ ഇപ്പൊ കുറച്ചുകൂടെ ഇറങ്ങിയിരുന്നു. ആരൊക്കെ ഒപ്പം വന്ന്? കൂടുതൽ ആൾക്കാരും ദുബായ് വണ്ടി ഇറക്കാറുള്ളത്. ദുബായ് വണ്ടി ഞമ്മള് മാത്രം അജ്മാൻ ഇറക്കിയോട്ടെ. അജ്മാൻ പെട്ടെന്ന് ആർക്കോട് ക്യാച്ച് ചെയ്യില്ല. അത്ര ഇഷ്ടമാണ് ഈ വണ്ടിയോട്. കൊറേ കാലമായിട്ട് വണ്ടി ഉപയോഗിക്കാണ്, 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 4 വർഷമായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ വണ്ടി ഇറക്കുക എന്ന് പറയുമ്പോ ഇതിന്റെ കൂടെ വേറെ ആരൊക്കെ? കൂടെ ഒരു അരികുള്ള ഒരാള് എഫ് ജെ ക്രൂസർ ഒക്കെ ഉണ്ട്. പിന്നെ രാമേട്ടർ ഉള്ള ഒരാള് നിസാൻ പെട്രോൾ ഉപയോഗിച്ചിട്ടുണ്ട്, അത് സൗദി നിന്നാണ് വർക്ക് ചെയ്തത്. അതുപോലെ ഒരു ബെൻസ് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചൊരു ഗ്രൂപ്പായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ശരിക്കും നിയമപരമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഇല്ല, അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ശരിക്കും ഇവിടെ ഒരു വണ്ടി ഇറക്കി ഉപയോഗിക്കണം, എന്താണ് വേണ്ടത് പേപ്പർ വർക്ക്? ജസ്റ്റ് നമ്മൾ പിന്നെ അവിടെ തന്നെ ഏജൻസി ഉണ്ട് ഫുള്ള് ചെയ്ത് തന്നെ, ഈവൻ ഡോർ ടു ഡോർ ആണ് ശരി അവർ പറയുന്നത്. അവർ ഏജൻസി ഫുള്ള് എല്ലാ പേപ്പർ വർക്കും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട്, അതായത് ഇൻഷുറൻസ് എടുക്കുക, ടാക്സ് അടക്കണം, അതിന് 1 വർഷത്തിൽ മന്ത്ലി 10,000, സെക്കൻഡ് മന്ത് 5,000, അങ്ങനെ എല്ലാ മന്തും 6 മാസം വരെയുള്ള നമുക്ക് 5,000. 6 മാസം വരെ ഓടാൻ പറ്റുള്ളൂ. 6 മാസം ഓടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പുതുക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് ഞാനിപ്പോൾ 2 മാസമേ ഉള്ളൂ. 2 മാസം തിരിച്ചു പോകുമ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. പിന്നെ ഇതേ ഉള്ളൂ, ഡ്രൈവർമാർക്ക് ഓട്ടാണ് കൊണ്ടുവന്ന ആർക്ക് മാത്രം ഓട്ടാൻ പറ്റുള്ളൂ. വണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഇറങ്ങി അല്ലെങ്കിൽ കൊച്ചിയിലിറങ്ങി നമ്മൾ പോയിട്ട് എടുക്കണം. വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ യു എന്ന് വരുമ്പോൾ ആളുടെ അയച്ചതിന് ശേഷം നമ്മളിവിടെ എത്തുന്ന ആ ടൈം കണക്കൂട്ടി വേണം അതൊന്ന് അയക്കാൻ. അങ്ങനെ അല്ലെങ്കിൽ അവിടെ കിടക്കും ഷിപ്പിംഗിൽ കിടക്കും. അത് പിന്നെ പ്രശ്നം. ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞത് ഈ കാണുന്ന വാട്ടർ ഫീച്ചർ ആ വെള്ളച്ചാട്ടമൊക്കെ യു എന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏറ്റവും ഈവൻ ഇപ്പൊ നമ്മളെന്ന് അറിയാം, നമ്മൾ 10 പ്രവാസിയാണ്, നമുക്ക് ഇവിടുന്ന് 1 മാസം ഞാൻ തിരിച്ചു പോകും. പോകുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇത്രയും ഏരിയകൾ നനക്കാൻ നമ്മളെ ആരെ ഏൽപ്പിക്കാൻ പറ്റില്ല. വീടൊക്കെ കുറെ കഴിയുമ്പോ പിന്നെ ഇല്ലാതെ. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ മുകളിലുള്ള ആ ചെടികളൊക്കെ, ആ ഹാങ് ചെയ്ത ചെടികളൊക്കെ, അതൊക്കെ നനക്കണ്ടേ? ഒരാൾ കയറി നനക്കണ എത്ര പണിയുണ്ട്? നമ്മളെന്താ അതൊക്കെ ഓട്ടോമേഷനിൽ കൊടുത്തിരിക്കാം. ഏറ്റവും ശരി, എവിടെ ചെല്ലാം, ഏത് ഏരിയകളിൽ ചെടി ഉണ്ടോ അതൊക്കെ ഓട്ടോമേഷൻ നനയും. അത് മാത്രമല്ല, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ടൈം. മോർണിംഗ് 7 o'clock ഒരുവട്ടം നനക്കും, അത് കഴിഞ്ഞിട്ട് ഈവനിങ് 5:30 5 o'clock കഴിഞ്ഞ് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. 4 സെറ്റ് ചെയ്യാൻ പറ്റും, ഉച്ചക്കും നനക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് 2 സെറ്റ് ചെയ്തിട്ടുള്ളൂ. 2 സെറ്റ് ചെയ്താണ് അല്ലേ. അപ്പൊ ഒരുപാട് ടെക്നോളജി ഉള്ള വീട്. അതിനപ്പുറം ദുബായിൽ നിന്ന് കാർ ഇങ്ങോട്ട് ഇറക്കിയ ആളെന്ന് നിലക്ക് നമ്മളിതിലെ നമ്മളെ നാട്ടിലായപ്പോ ഒന്ന് കണ്ടു പരിചയപ്പെടാച്ച് വന്നതാണ്. പേര് പറഞ്ഞോ? സംശീർ കേട്ടോ. നമ്മളുള്ളത് എടണപ്പാറ അടുത്താട്ടുള്ള മലപ്പുറം ജില്ലയിലെ. ഓക്കെ, വെട്ടുപാറ അതാണ്. അപ്പോ ഒരുപാട് ആൾക്കാർ ഇനി സംശയം ചോദിച്ചു വിളിക്കും എന്തിനെ കുറിച്ച്. നമ്പർ കൊടുക്കണോ? ആളുണ്ടാവില്ല. അപ്പൊ ഈ സംശയങ്ങൾക്കുള്ള ഉത്തരമൊക്കെ വീഡിയോ ഒക്കെ അകത്തന്നെ ഉണ്ട്, സ്കിപ്പ് ചെയ്യാതെ കണ്ടാ സംശയം തീരും. താങ്ക് യു.